ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റബ്ബർ തോട്ടത്തിൽ നമുക്ക് റബ്ബറിൻ്റെ ഇപ്പം റബ്ബറിന് പൈസയെല്ലാം കുറവല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇടവേളയായിട്ട് നമ്മൾ ഒരുപാട് കൃഷി ചെയ്യാറുണ്ട്. കാപ്പി അങ്ങനെ ചെറിയ ചെറിയ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ചെറുതുണ്ടാകുമ്പോൾ നമ്മൾ നടുന്ന ഒരു സാധനമാണ് പൈനാപ്പിൾ കൃഷി. എന്നാൽ ഈ ഇത് വലുതായി കഴിഞ്ഞാലും പൈനാപ്പിൾ നടാവുന്നതാണ്. കണ്ടാ, ഇതിലിപ്പം പൈനാപ്പിൾ ആദ്യം നട്ട് കൊടുത്തതാണ്, ഇപ്പോൾ അതിൽ എത്രയാ കാഴ്ച നിൽക്കുന്നുണ്ടോ. ഇത് ഞാൻ വെട്ടുന്ന തോട്ടത്തിലെ ഒരവസ്ഥയാണ്. അതായത് ഒരുപാട് പൈനാപ്പിൾ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് ആ തോട്ടത്തിൽ. അത് കണക്ക് ഇതിപ്പോൾ കൃഷിപരമായിട്ട് നടത്തിയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലാഭങ്ങളെല്ലാം ഉണ്ടാക്കാം. അത് നമുക്കിങ്ങനെ നമ്മളെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ ഇടുന്നില്ല പൈനാപ്പിൾ, നമ്മൾ അടുത്തടുത്ത് വീട്ടിലായിരിക്കും അവർക്കെല്ലാം കൊടുത്തില്ല. നമ്മൾ ഇവിടെ വിറ്റിട്ടൊന്നുമില്ല, എന്നാലും നമ്മളെ ഇടത്തിലെ ആൾക്കാർ എല്ലാം വന്നിട്ട് നമ്മളെ അടുത്ത് ചോദിക്കുമ്പം നമ്മൾ ചെറുങ്ങനെ ചെറുങ്ങനെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ റബ്ബർ പാട്ടെടുത്തതാണ്, ഇപ്രാവശ്യം അവർ പാട്ടം തന്നിട്ടാണ്. ഇപ്രാവശ്യം പാട്ടമില്ലാതെ എത്തണം എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം അതുകൊണ്ട് കൂലിക്ക് കിട്ടുന്നതാണിത്. അപ്പം നമുക്ക് വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് കണക്ക് പൈനാപ്പിളെല്ലാം നടാം. അതായത് റബ്ബർ കർഷകർക്ക് നമുക്ക് പൈനാപ്പിളെല്ലാം നടാം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം എൻ്റെ നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.